പണത്തിനോടുള്ള ആർത്തിയാണോ ഈ പറയുന്ന കാര്യം എന്ന് ചോദിക്കുന്നത് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോ അത് പലപ്പോഴും നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞ വാക്ക്, സംരംഭകൻ എന്നുള്ള വാക്കിൽ എല്ലാ ആൾക്കാരും ചോദിക്കുക, ബിസിനസ്സുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ചോദിക്കുക. അപ്പൊ ഇത് പലപ്പോഴും ഇതിനകത്ത് മിക്സ് ചെയ്തൊക്കെ വരുന്നുകൊണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഇത് എല്ലാ കാര്യത്തിലും ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഉള്ള കുറെ ആൾക്കാരെ സഹായിക്കുക. കുറെ ആൾക്കാർ എന്ന് വെച്ചാൽ ജോലി കൊടുക്കൽ മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പലർക്കും പല ജീവിതത്തിന്റെ പല കാര്യങ്ങളും മാറ്റിമറിക്കും ചെയ്യും. നമുക്ക് ഒരിക്കലും എന്താ പറയുക, കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നാലും ഞാനെപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് ഗൂഗിളിനെയാണ്. അപ്പൊ ഗൂഗിളിനെ കുറിച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അറിയുന്നു പോലുമില്ല അങ്ങനെ ഒരു സാധനത്തിന്റെ എന്താ പറയുക ഒരാൾ ഉണ്ടാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എത്ര കാര്യങ്ങൾ നമ്മൾ അതിൽ നോക്കി സോൾവ് ചെയ്ത് ഒക്കെ മനസ്സിലാക്കി പഠിച്ച് ആണ് നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. അപ്പോൾ വിക്കിപീഡിയ എടുത്ത് നോക്കൂ, അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. പക്ഷെ അത് അതിന് ഇൻഫർമേഷൻ എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്രയോ ആൾക്കാർ കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിക്കിപീഡിയ ശരിക്കും പറഞ്ഞാൽ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് നമ്മളെ സഹായിക്കാനും കൂടിയുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് വളരെ എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഉപയോഗം എന്താ പറയുക ഒരു കാര്യമില്ലാത്ത കാര്യം എന്നൊക്കെ തോന്നുന്ന പോലത്തെ, അല്ലെങ്കിൽ അത്ര പ്രധാനമല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു കാറ് വാങ്ങി, അപ്പോൾ കാറ് വാങ്ങുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്ന കാര്യം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ജനറേഷന് ഇവിടെ ഇത്ര മോഡൽ കാറില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്നും നമ്മൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോകാൻ തുടങ്ങിയ കാലത്തൊക്കെ പോലും അവിടെ പോകുമ്പോഴൊക്കെ നമുക്ക് കുറേ കൂടി നല്ല കാറുകൾ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ആ കാറുകൾ ഒക്കെ കാറുകൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാക്കി അത് ബിൽഡ് ചെയ്തെടുത്ത ഒരു ഓണ്ടർപ്രണറൊക്കെ ഉണ്ടാവും, അത് ചെയ്തെടുത്ത ആൾക്കാർ, അതിൻ്റെ ചേഞ്ചസോടുകൂടിയൊക്കെ ചെയ്തെടുത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരൊക്കെയാണ് നമ്മുടെ ജനതയെ നമ്മുടെ ജീവിതത്തിൽ മാറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിലയൻസ് ആണ്. റിലയൻസ് നമുക്ക് എൻ്റെ മുമ്പ് ഫോൺ വരുന്നതിന് മുമ്പത്തെ കാലത്ത് നമുക്ക് കുറേയൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ തരം സഹായങ്ങൾ ചെയ്യലാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്.